ശബരിമല റോഡുകളുടെ നവീകരണത്തിനായി സർക്കാർ ആവിഷ്കരിച്ച ഹെവി മെയിൻ്റനൻസ് പദ്ധതി മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. വരുന്ന തീർത്ഥാടന കാലത്തിന് മുൻപായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിയും മരാമത്ത് വകുപ്പ് മന്ത്രിയും ആവർത്തിച്ച് പ്രഖ്യാപിച്ച പദ്ധതി തുടങ്ങാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശബരിമല പാതയിലെ മണ്ണാറക്കുളഞ്ഞ് മുതൽ ചാലക്കയം വരെയുള്ള 54 കിലോമീറ്ററും കണമല ഇലവുങ്കൽ 10 കിലോമീറ്റർ റോഡുമാണ് ഉപരിതലം പുതുക്കി റബ്ബറൈസ്ഡ് രീതിയിൽ നവീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 5 വർഷം ഗ്യാരണ്ടിയുള്ള ഈ റോഡ് നവീകരണ പദ്ധതിക്കായി 63 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ ദുഷ്കരമായ പണിയായതിനാൽ എസ്റ്റിമേറ്റ് തുകയേക്കാൾ 17% കൂട്ടിയാണ് കരാറുകാരൻ ടെൻഡറിൽ കോട്ട് ചെയ്തത്. ഇത് മരാമത്ത് വകുപ്പ് തള്ളി. 10% നൽകാനാവില്ലെന്ന് മരാമത്ത് വകുപ്പിലെ ഉന്നതൻ നിലപാടറിയിച്ചതോടെ കഴിഞ്ഞ ഫെബ്രുവരി 28 തുടങ്ങേണ്ട ശബരിമല റോഡ് നവീകരണ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ഇതോടെ വരുന്ന ശബരിമല തീർത്ഥാടന കാലത്തിന് മുൻപായി പാത നവീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും പ്രഖ്യാപനം പാഴായി. മഴ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ പിന്നീട് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുകയില്ല. ഈ അട്ടിമറിയുടെ പുറകിൽ ചില ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. എല്ലാ കാലത്തെയും പോലെ കുഴിയടക്കൽ എന്ന ഉദ്യോഗസ്ഥരുടെ ചാകര കൊയ്ത്താകും ഈ തീർത്ഥാടന കാലത്തും നടപ്പാവുക. ദീർഘകാല വ്യവസ്ഥകളോടെ ശബരിമല റോഡ് നവീകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ചതിന് പിന്നിലെ ഉദ്യോഗസ്ഥ താല്പര്യം എന്താണ്? സർക്കാർ അടിയന്തരമായി അന്വേഷിക്കണം. ശബരിമല പാതയിൽ നിന്നും പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിമൽ ജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.